ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിന്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ ഏറ്റവും ഫ്രീക്വൻ്റായും കോമണായും കേട്ടിട്ടുള്ള ചില സിനോണിയംസ് ആണ് വാലറ്റ് ന്യൂറൈറ്റിസ്, അല്ലെങ്കിൽ എക്സ്ട്രാ സ്പൈനൽ സയാട്ടിക്ക, അല്ലെങ്കിൽ ഡീപ്പ് ഗ്ലൂട്ടിയൽ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പിരിഫോമിസ് സിൻഡ്രോം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പിരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പെയിൻഫുൾ മസ്കുലോസ്കെലിറ്റൽ കണ്ടീഷൻ, അഥവാ നിങ്ങളുടെ ലോ ബാക്കിലും നിതംബത്തിൻ്റെ ഭാഗത്ത് ബട്ടക്കിലും അതേപോലെ നിങ്ങളുടെ ഇടുപ്പ് സന്ധികൾ ഹിപ്പ് ജോയിൻറ്റിലും വളരെ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിനും ന്യൂറോളജിക്കൽ പ്രസൻറ്റേഷൻസും കാണിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഈ പിരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള അനാറ്റമിയും സൈൻസ് ആൻഡ് സിംറ്റംസും ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസും നമുക്ക് ഒന്ന് നോക്കാം. പിരിഫോമിസ് സിൻഡ്രോം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുൻപ് പിരിഫോമിസ് എന്ന മസിലിനെ സംബന്ധിച്ച് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിരിഫോമിസ് എന്ന മസിലിന്റെ ഒറിജിനും ഇൻസേർഷനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിരിഫോമിസ് എന്ന മസിൽ ഒറിജിൻ ചെയ്യുന്നത് ഈ കാണുന്ന സേക്രം എന്ന് പറയുന്ന ബോണിൽ നിന്നാണ്. ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ദേ ഈ കാണുന്ന സേക്രത്തിൻ്റെ ആൻറ്റീരിയർ പാർട്ടിൽ നിന്നാണ് ഈ പിരിഫോമിസ് എന്ന് പറയുന്ന മസിൽ ഒറിജിൻ ചെയ്യുന്നത്. ഇത് ഈ ആൻറ്റീരിയർ പാർട്ടിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്ന മെയിൻലി S2 to S4 എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റിൽ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഈ സേക്രം എന്ന് പറയുന്ന ബോണിൽ നിന്ന് ഇത് ഒറിജിൻ ചെയ്ത് ഈ ഗ്രേറ്റർ സയാറ്റിക് നോച്ച് എന്ന് പറയുന്ന ഈ പാർട്ടിലൂടെ ഇത് വെളിയിലേക്ക് വന്ന് നിങ്ങളുടെ തുടയെല്ലിൻ്റെ ഗ്രേറ്റർ ട്യൂബറിക്കൽ എന്ന് പറയുന്ന ഒരു ഒരു ഇൻസേർഷൻ പോയിന്റിലാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ പിരിഫോമിസ് എന്ന് പറയുന്ന മസിൽ നിങ്ങളുടെ ഹിപ്പിനെ വെളിയിലേക്ക് തിരിക്കുവാൻ കഴിയുന്ന സ്ട്രോങ് എക്സ്റ്റേണൽ റൊട്ടേറ്റേഴ്സ് ആണ്. പ്രധാനമായിട്ടും എക്സ്റ്റേണൽ റൊട്ടേറ്റേഴ്സ് എന്ന് പറയുന്നത് പിരിഫോമിസ് എന്ന് പറയുന്ന ഒരു മസിലുണ്ട്. അതിന് താഴെ സുപ്പീരിയർ ജെമലിസ്, അതിന് താഴെ ഒബ്ജക്റ്റാർ ഇന്റേണസ് എന്ന് പറയുന്ന മസിൽ, ഇൻഫീരിയർ ജെമലിസ് ആൻഡ് ക്വാഡ്രേറ്റസ് ഫെമറിസ് എന്ന് പറയുന്ന മസിൽസ് ആണ്. പക്ഷേ ഈ പിരിഫോമിസ് സിൻഡ്രോം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഇവിടെ രണ്ട് മസിലാണ് എടുക്കുന്നത്. ഒന്ന് ഈ പിരിഫോമിസ് എന്ന് പറയുന്ന മസിലും അതിന് താഴെയുള്ള സുപ്പീരിയർ ജെമലസ് എന്ന് പറയുന്ന മസിലും. അപ്പോൾ ഈ നിങ്ങൾ ചോദിക്കും ഇതെന്താണ്? ഇതാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്ന ഒരു നെർവാണ് ഈ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പുറത്തോട്ട് തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ സ്പൈനിൽ നിന്ന്, നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നാണ് ഈ സയാറ്റിക് നെർവ് സ്പൈനൽ കോഡിൽ നിന്ന് വെളിയിലേക്ക് വന്ന് നമ്മുടെ ഈ ഗ്ലൂട്ടിയൽ റീജിയനിൽ, അല്ലെങ്കിൽ ആ നിതംബത്തിൻ്റെ ഭാഗത്തും നമ്മളുടെ കാലിൻ്റെ പുറകു ഭാഗത്തും ഒക്കെ സപ്ലൈ, നെർവ് സപ്ലൈ ചെയ്യുന്നത് ഈ സയാറ്റിക് നെർവ് ആണ്. അപ്പോൾ ഈ സയാറ്റിക് നെർവിൻ്റെ നെർവ് റൂട്ട് നിങ്ങൾക്കറിയാം, L4, L5, S1, S2, S3, അങ്ങനെ ഇതാണ് ഈ സയാറ്റിക് നെർവിൻ്റെ നെർവ് റൂട്ട് എന്ന് പറയുന്നത്. ആ സയാറ്റിക് നെർവ് ഇതേപോലെ ഈ പിരിഫോമസിൻ്റെയും സുപ്പീരിയർ ജെമലസിൻ്റെയും നടുവിലൂടെ അത് നമ്മുടെ നിതംബ ഭാഗത്തേക്ക് വന്ന് നമ്മളുടെ കാലിൻ്റെ പുറകു ഭാഗത്തേക്ക് പോയി അത് പിന്നെ രണ്ടായിട്ട് ഈ സയാറ്റിക് നെർവ് തിരിയും. നിങ്ങൾക്ക് അറിയാം നമ്മുടെ മുട്ടിൻ്റെ പുറകു വശത്ത് അപ്പെക്സ് ഓഫ് ദ പൊപ്പീറ്റിയൽ ഫോഴ്സ് അവിടെ വെച്ച് ഇത് രണ്ടായിട്ട് തിരിയും. ഒന്ന് എന്ന് പറയുന്നത് ടിബിയൽ നെർവും രണ്ട് കോമൺ പെറോണിയൽ നെർവും ആയിട്ട് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. പക്ഷേ അത്ര ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പോകുന്നില്ല. ഇതാണ് അപ്പോൾ ഈ പിരിഫോമസിൻ്റെയും സുപ്പീരിയർ ജെമലസിൻ്റെയും നടുവിൽ വെച്ചിട്ട് ഈ സ്പൈനൽ നെർവ്, സ്പൈനൽ കോഡിൽ നിന്ന് ഒറിജിൻ ചെയ്ത ഈ സയാറ്റിക് നെർവിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ പിരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നത്. പിരിഫോമിസ് സിൻഡ്രോം നിങ്ങളിൽ വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ ലോവർ സ്പൈനിലും അതേപോലെ തന്നെ നിങ്ങളുടെ നിതംബത്തിൻ്റെ ഭാഗത്ത് ബട്ടക് റീജിയനിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഇടുപ്പ് സന്ധി ഹിപ്പ് ജോയിൻറ്റിലും ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള
പ്രഹരം അല്ലെങ്കിൽ ആഘാതം, ആ ഭാഗങ്ങൾ നിങ്ങൾ ശക്തിയായിട്ട് ഇടിച്ച് വീഴുന്നത് മുഖാന്തരം ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് ഇഞ്ചുറീസ്, പ്രത്യേകിച്ച് ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ജോയിൻറ് ഡിസ്ലൊക്കേഷൻ, ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സ് മുഖാന്തരം സെക്കൻഡറി ആയിട്ട് ഈ പെരിഫോമിസ് സിൻഡ്രോം നിങ്ങളിൽ വരുവാനുള്ള സാധ്യത കൂട്ടുന്നു എന്നിതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. ഒന്ന്. രണ്ട്. പോസ്റ്റ് സർജിക്കൽ അഥവാ നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ ആ സന്ധിയെ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം, ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിന് ശേഷം നിങ്ങളിൽ ഇത് വരുവാനുള്ള സാധ്യത കൂടുന്നു എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. മൂന്ന്. നിങ്ങളുടെ ലോവർ ലംബർ റീജിയനിലും അതേപോലെ തന്നെ സാക്രോ ഇലിയാക് ജോയിൻറ്റിലും ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷൻസ്, ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഓവർ യൂസ്, പ്രത്യേകിച്ച് സ്പോർട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ചെയ്യുന്നവരാണ്, നിങ്ങൾ അമിതമായിട്ട് ഓടുന്നവരാണെങ്കിൽ, അധിക ദൂരം ഓടുന്നവരാണെങ്കിൽ, അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ബൈക്കിംഗ്, അധിക ദൂരം നിങ്ങൾ ബൈക്ക് ചവിട്ടുന്ന വ്യക്തികളാണെങ്കിൽ, അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് വാക്കിംഗ്, ഈ വ്യക്തികളിൽ, അതേപോലെ തന്നെ ടെന്നിസ്, ഈ നാല് സ്പോർട്ടിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിത് വരുവാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതേപോലെ തന്നെയാണ് ഒക്യുപേഷണൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ലോങ് ആയിട്ട് ഇരുന്ന് ട്രക്ക് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികളിൽ, ഇൻഡസ്ട്രേറ്റ് ട്രക്ക് ഡ്രൈവേഴ്സ്, അവർ ലോങ് ഡേയ്സ് അവരാണെങ്കിൽ ഇരുന്ന് ട്രക്ക് ഡ്രൈവ് ചെയ്യുന്നത് മുഖാന്തരം അവർക്കിത് വരുവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇതിനേക്കാളും എല്ലാത്തിലും ഉപരി സ്ത്രീകളിൽ ഇത് വരുവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ അനാറ്റമി ഓഫ് ദ പെൽവിസ്, അവരുടെ ആ പെൽവിസിൻ്റെ അനാറ്റമി മുഖാന്തരം അവർക്കിത് വരുവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത്, ഫീമെയിൽ ടു മെയിൽ റേഷ്യോ എന്ന് പറയുന്നത് 6:1 അപ്പോൾ അവരുടെ സ്ത്രീകളിൽ ഇത് വരുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പെരിഫോമിസ് സിൻഡ്രോമിൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസിൽ കാണുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങളുടെ ലോവർ സ്പൈനിൽ നിന്ന് തുടങ്ങി നിങ്ങളുടെ കാലുകളിലേക്കുള്ള റേഡിയേറ്റിംഗ് പെയിൻ, അഥവാ നിങ്ങളുടെ നടുഭാഗത്ത് നിന്ന് തുടങ്ങി നിങ്ങളുടെ കാലുകളിലേക്ക് റേഡിയേറ്റിംഗ് ചെയ്യുന്ന വേദന, അത് വളരെ കോൺസ്റ്റൻ്റ് ആൻഡ് വളരെ പെർസിസ്റ്റൻ്റ് ആയിരിക്കും. അത് വന്നു പോകുന്ന വേദനയല്ല, അത് നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കത്തക്ക രീതിയിൽ കഠിനമായിട്ടുള്ള വേദനയായിരിക്കും, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഒന്ന്. രണ്ട്, നിങ്ങളുടെ നിതംബത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബട്ടക് റീജിയനിൽ ഉണ്ടാകുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വേദന. രണ്ട്. മൂന്ന്, നിങ്ങളുടെ ബട്ടക്സും അതേപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റീരിയർ തൈയും, അതേപോലെ നിങ്ങളുടെ കാഫ് മസിൽ അല്ലെങ്കിൽ ലോവർ ലെഗ്, മലയാളത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങളുടെ നിതംബത്തിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ നിങ്ങളുടെ തൈയുടെ പുറകുഭാഗത്തും, അതേപോലെ നിങ്ങളുടെ കാഫ് മസിൽ അല്ലെങ്കിൽ മുട്ടിന് താഴെ നിങ്ങളുടെ കാലിൻ്റെ പുറകുഭാഗത്ത് നിങ്ങൾക്കുണ്ടാകുന്ന മരവിപ്പ് അല്ലെങ്കിൽ നംനെസ്, അതേപോലെ തന്നെ പാരസ്തീസിയ അല്ലെങ്കിൽ തരിപ്പ്, ആ ഭാഗങ്ങളിൽ വേദനയോടൊപ്പം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ ഇറ്റ് കുഡ് ബി ഈ പെരിഫോമിസ് സിൻഡ്രോം ആകാം. അതേപോലെ തന്നെ നിങ്ങളുടെ പാദത്തിൽ, നിങ്ങളുടെ പാദത്തിൻ്റെ വെളി ഭാഗത്ത് ആ കാണുന്ന വേദനയും തരിപ്പും മരവിപ്പും, ഇറ്റ് കുഡ് ബി ഈ ഒരു കാരണം കൊണ്ടാകാം അത് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഒന്ന്. രണ്ട്, എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസ് എല്ലാവരും ടിപ്പിക്കലായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, അവർ നടക്കുന്ന സമയത്ത് ഈ വേദന അവർക്ക് അമിതമായിട്ട് അനുഭവപ്പെടുന്നത്. ഒന്ന്. രണ്ട്, അവർ ഇരിക്കുന്ന സമയത്ത് ഈ വേദന അമിതമായിട്ട് അനുഭവപ്പെടുന്നു. മൂന്ന്, അവർ സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് ഈ വേദന അമിതമായിട്ട് അനുഭവപ്പെടുന്നു. ഇതൊരു ടിപ്പിക്കൽ സിംറ്റമാണ്. എന്നാൽ ഈ കംപ്ലയിൻറ്റ് ചെയ്യുന്ന വ്യക്തികൾ തന്നെ പറയും അവർ കിടക്കുന്ന സമയത്ത്, അത് ഡിപ്പെൻഡ് ഓൺ പീപ്പിൾസ് ആണ്. ചില വ്യക്തികൾ പറയും അല്ലെങ്കിൽ അവർ കിടക്കുന്ന സമയത്ത് ഈ വേദന അവർ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചിലർ പറയും ഞങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് അല്പദൂരം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വേദന റിലീവ് ചെയ്യുന്നു. അങ്ങനെ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കൽ ഡയഗ്നോസിൽ ലുക്ക് ഫോർ ഇറ്റ് ഫോർ പെരിഫോമിസ് സിൻഡ്രോം. അടുത്തത് ഒരു ക്ലിനിഷ്യൻസ് ടിപ്പാണ് ഫോർ ക്ലിനിഷ്യൻസ്. നിങ്ങളുടെ അടുക്കൽ വരുന്ന പേഷ്യൻ്റ് അവർ നടക്കുന്ന സമയത്ത് മുടന്തുക അല്ലെങ്കിൽ ലിംബ് ചെയ്യുക. ഒന്ന്. രണ്ട്, അവർ മലർന്ന് കിടക്കുന്ന സമയത്ത് അവരുടെ ഹിപ്പിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ എക്സ്റ്റേർണലി റൊട്ടേറ്റഡ് അല്ലെങ്കിൽ വെളിവശത്തേക്ക് തിരിഞ്ഞിരിക്കുക. രണ്ട്. മൂന്ന്, അവരുടെ അഫക്റ്റഡ് സൈഡിലെ ലെഗിൻ്റെ ഷോർട്ടനിങ്. മൂന്ന്, ഇത് മൂന്നെണ്ണം നിങ്ങൾ ഒബ്സേർവ് ചെയ്ത് നിങ്ങൾ കാണുന്നുവെങ്കിൽ, നിങ്ങളുടെ ഡയഗ്നോസിസിൽ നിങ്ങളത് ഈ മൂന്ന് കാര്യങ്ങൾ കാണുന്നുവെങ്കിൽ
നിങ്ങൾ ഫെർദറായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീപ്പ് ടെൻഡൻ റിഫ്ലെക്സസ് അത് നോക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് അല്ലെങ്കിൽ അത് നോർമലായിരിക്കുകയും നിങ്ങളുടെ മയോടോണൽ വീക്ക്നെസ് ആ പേഷ്യൻറ്റിൻ്റെ മയോടോണൽ വീക്ക്നെസ് അത് നോർമലായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ പോസിറ്റീവ് പെർഫോമൻസ്. അങ്ങനെയുള്ള പേഷ്യൻസിൽ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് ഫെയർ ടെസ്റ്റ്. ഫെയർ ടെസ്റ്റ് എന്ന് നിങ്ങൾക്കറിയാം, പേഷ്യൻറ്റിനെ സൈഡ് ലൈൻ പൊസിഷനിൽ അവരുടെ ഹിപ്പിനെ ഫ്ലെക്ഷൻ അഡക്ഷൻ ഇൻറ്റേർണൽ റൊട്ടേഷൻ ഈ മൂന്ന് മൂവ്മെൻറ്റ് ഫെർദറായിട്ട് ചെയ്യുന്ന സമയത്ത് ഫെയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുഡ് ബി പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ പോസിറ്റീവ് പെർഫോമൻസ്. പെർഫോമൻസ് സിൻഡ്രോം മുഖാന്തരം നിങ്ങളിൽ ഉണ്ടാകുന്ന സിംറ്റംസിനെ ഫെർദറായിട്ട് വേഴ്സൺ ചെയ്യാതെ അതിനെ അഗ്രവേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓഫീസിൽ മുഴു ദിവസം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു 20 മിനിറ്റ് കൂടുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് ഒരു കുഞ്ഞു വോക്ക് നിങ്ങൾ ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യുക. സോ ഗെറ്റ് അപ്പ് ആൻഡ് വോക്ക് ഇൻ എവറി 20 മിനിറ്റ്സ് ആൻഡ് കം ബാക്ക് ടു വർക്ക് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ട്, നിങ്ങൾ ഹോൾ ഡേ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ നടുവിൽ മേക്ക് ഫ്രീക്വൻറ്റ് സ്റ്റോപ്സ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തുക, നിർത്തിയതിന് ശേഷം ഒരു സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യുക വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ കാര്യം. മൂന്ന്, അവോയ്ഡ് അഗ്രസീവ് ആക്ടിവിറ്റീസ്. അതായത് നിങ്ങളുടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ സാക്രോഇലിയാക് ജോയിൻറ്റിലും ലോവർ സ്പൈനിലും നിങ്ങളുടെ ഇടുപ്പ് സന്ധികളിലും നിങ്ങളുടെ നിതംബത്തിൻ്റെ ഭാഗത്തും വീണ്ടും ആഘാതം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ മറ്റു വിഷയം സംബന്ധിച്ചോ ഈ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റ് കാണുമ്പോൾ ഫിസിയോ അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അവർ റെക്കമെൻഡ് ചെയ്യും ഏത് രീതിയിൽ ഈ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത്, ഡെയിലി നിങ്ങൾ ഇത് സ്ട്രെച്ചിങ് ചെയ്യുക. പെർഫോമൻസ് എന്ന് പറയുന്ന മസിൽ അതിനെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾ കോൾഡ് പാക്ക് ആ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം സ്ട്രെച്ച് ചെയ്യുന്നുവെങ്കിൽ അത് വളരെ വളരെ എഫക്റ്റീവാണ്. എൻ്റെ പേഷ്യൻസിൽ ഞാനത് കൊടുക്കുന്ന സമയത്ത് അവർ വളരെ എഫക്റ്റീവാണെന്ന് അവർ പറയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ അത് പറയുന്നത്. അടുത്ത ആഴ്ച ഇതിൻ്റെ സ്ട്രെച്ചിങ്സും മറ്റ് പെയിൻ റിലീവിങ് എക്സസൈസുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ പേഷ്യൻസിന് കൊടുക്കുന്ന വളരെ ജനറലായിട്ടുള്ള ടിപ്സ്. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആൻസർ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.